അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോയിൽ എന്താണ് മോൾട്ടിന്ന് ഇടിമുട്ടയാണ്. മോൾട്ടിക്ക് മുട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മുട്ടയിൽ വെറൈറ്റി സാധനങ്ങൾ എന്താണെന്ന് തപ്പി നോക്കിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം കണ്ടതാണ് കണ്ണൂരുകാരുടെ സ്പെഷ്യലാണ് അത്ര ഇടിമുട്ട. അതായത് ഇഡ്ഡലി ചെമ്പിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ മുട്ട ഉണ്ടാക്കി ചെറിയ പരിപാടികളൊക്കെ ചെയ്തിട്ട് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് വേഗം ഒന്ന് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ നമ്മള് ഇന്ന് ഇടിമുട്ട ഉണ്ടാക്കാൻ വേണ്ടിട്ടുണ്ടല്ലോ. കുറച്ചൊരു ആറ് മുട്ട എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ഇതില് ഇടിമുട്ട ഇഡ്ഡലി ചെമ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഇഡ്ഡലിനെ ഫ്രൈ ചെയ്യുന്ന അതാണ് ഇടിമുട്ട എന്ന് പറയുന്നത്. അതിനെ ചുരുക്കി പറയണമെന്ന് തോന്നുന്നു. അപ്പൊ ഇതിൽ ആദ്യം നമുക്ക് കുറച്ച് എല്ലാ ഇതിലും കുറച്ച് എണ്ണ കൊടുക്കണം. അപ്പൊ നമ്മള് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മുട്ട ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വിട്ടിടാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, എല്ലാ കുഴിയിലും നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എല്ലാത്തിലും നമ്മൾ എണ്ണ തേച്ചിട്ടുണ്ട്. പിന്നെ മെല്ലെ പൊട്ടിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മഞ്ഞക്കുരു പൊട്ടരുത്. അപ്പോൾ ശ്രദ്ധ എന്ന് പറയുന്ന സാധനം കുറച്ച് കൂടുതൽ വേണം. ഓക്കെ, അപ്പോൾ ഒന്ന് സക്സസ് ആയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ മുട്ട എല്ലാം ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഓൾറെഡി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊരു 15 മിനിറ്റ് ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് എന്തും വെന്ത് വരും. നമുക്കിതിനെ ഒന്ന് ഇഡ്ഡലി ചെമ്പിൽ കയറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഒരു 15 മിനിറ്റ് ഇതൊന്ന് പോവട്ടെ. മുട്ട വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാൻ പോകണം. ആദ്യം കുറച്ച് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞപ്പൊടി, ഒരു 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി കേട്ടോ, പിന്നെ അതുപോലെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഓക്കെ, ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് മുട്ടയതരം നമുക്ക് കുറച്ച് മതിയാവും. ഓക്കെ, അതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ മസാല ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലോട്ട് കുറച്ച് പാകത്തിന് ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മൾ കല്ലുമ്മക്കായൊക്കെ ഫ്രൈ ആക്കി എടുക്കണ പോലെയുള്ള മസാലയാണ് ഇതിന് വേണ്ടത്. കുറച്ച് വെള്ളം മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ മസാല, കല്ലുമ്മക്കായ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ കയറ്റിയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും കാണാത്ത ആൾക്കാരുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്പെഷ്യലാണ്, നമ്മുടെ ഒരു മുത്തശ്ശി ഉണ്ടാക്കിയ സ്പെഷ്യൽ റെസിപ്പിയാണ്, നമ്മുടെ റെസിപ്പിയും കൂടിയല്ല. അപ്പോൾ നമ്മുടെ മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് റെസ്റ്റിന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കിത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് 10 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. നമ്മുടെ മുട്ട ഇഡ്ഡലി ചെമ്പെന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, ഇതോട് മസാല നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് 2 സൈഡിലും ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. 2 സൈഡിലും മെല്ലെ എടുക്കണം. ഓക്കെ, അതാവളെ. അപ്പോൾ എല്ലാവിടെയും ഒന്ന് പരത്തി റെഡിയാക്കിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാത്തിനെയും മുട്ടയിനൊന്ന് നമുക്കൊന്ന് മസാല കയറ്റിയെടുക്കാം ഗൈസ്. അപ്പോൾ നമ്മളുണ്ടല്ലോ മസാല കയറ്റിയിട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ പാത്രത്തിലുണ്ടല്ലോ, ഇവിടെ ഓൾറെഡി എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഓവർ ഡിപ്പായി വരണ്ട, ഇതിന് ഓരോന്ന് ഓരോന്നുണ്ടല്ലോ. നമ്മൾ ഈ എണ്ണയിലോട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനെ. ഈ മസാലയൊക്കെ ഉണ്ടല്ലോ, ഈ മസാലയുടെ ഈ പച്ചച്ചോയ മാറിക്കിട്ട് വേണ്ടു. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊന്ന് പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്കിതിനൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. ആടി പൊളിയുണ്ട് കേട്ടോ. ഇതിൽ ഭയങ്കര എണ്ണ പിടിച്ചതുകൊണ്ടേ കുറച്ച് എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. ഞാൻ കുറച്ചും കൂടെ എണ്ണ കുറച്ച് കൂടുതലായിപ്പോയി, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ടിഷ്യൂ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇടിമുട്ടയുണ്ടല്ലോ ആടി പൊളി റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ ദാ ഇടിമുട്ട റെഡി ആയിട്ട് കേട്ടോ. അടിപൊളി സാധനമല്ലേ, ഏറ്റ പൊന്നു, എന്താ കളർ അറിയോ, സൂപ്പർ സാധനം. മോൾട്ടിയാണെങ്കിൽ ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ മോൾട്ടി. ടേസ്റ്റ് ഒന്നാ ചൂടുണ്ടോ? അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇത് എനിക്ക് ഒന്ന് അമ്മയ്ക്കൊന്നല്ലേ.
വീഡിയോ ആയിട്ടോ ക്യാമറമാൻ അവിടുന്ന് കൈനീട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇല്ല, വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറമാൻ ഒന്നും ഇല്ല അല്ല മത്തെ. അപ്പൊ നമ്മളത് ഗൈസ് പറഞ്ഞോട്ട് കഴിഞ്ഞാലോ സാധനം കിടൂട്ടോ. അപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അല്ലേ മുത്തേ. അപ്പോ എല്ലാവരും ഇത് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് മാത്രമല്ല ഷെയർ ചെയ്യുക കൊടുക്കണം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലടിക്കുക. ബെല്ലടിക്കാൻ പറ്റുന്നതാണ്. ഓക്കേ.